ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ റെസിപ്പിയിലിട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടിക്കാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ മക്കളുടെ ടിഫിൻ ബോക്സിലും അതുപോലെ തന്നെ ഏതു നേരവും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത് വിരുന്നുകാരെയൊക്കെ ഞെട്ടിക്കാം അത്രയും നല്ല റെസിപ്പിയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണ് ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ആ ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കാഷുനട്ടും ആൽമണ്ട് കിസ്മിസും ചെറുതായി അറിഞ്ഞിട്ട് അതുപോലെ നമ്മൾക്ക് ഇതിലേക്ക് കെട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊന്നും കയ്യിലൊന്നും ഇല്ലെന്ന് വെച്ചിട്ടും ആരും വിഷമിക്കണ്ട ഇതൊന്നും ഇട്ടില്ലെങ്കിലും കൂടി നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ റെസിപ്പിക്കുള്ളത് അപ്പോൾ ഇത് ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ഇതിൽ നിന്ന് എടുത്തു മാറ്റാം ഇത് ഉന്നക്കായ പോളയല്ലേ അപ്പോൾ ഉന്നക്കായ ആദ്യം നമ്മൾ ഇതുപോലെ ക്യാഷ് നട്ടൊക്കെ ഇട്ടിട്ട് വറുത്ത് കോരി മാറ്റി എടുക്കൂലേ അതുപോലെ തന്നെയാണ് കേട്ടോ സെയിം ചെയ്യുന്നുള്ള സെയിം മെത്തേഡിൽ എന്നിട്ട് ഇതേ ഗേയിലേക്ക് തന്നെ ഞാൻ കോക്കോനട്ടാന്ന് ചെറിയ തേങ്ങ ഫ്രഷ് അത് ഒരു കപ്പിൻ്റെ മേലെ ഉണ്ട് അത് ഇതിലേക്ക് തന്നെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നമ്മൾക്ക് ഇതിന് ഇതിലേക്ക് ഗിയൊക്കെ എല്ലാ സൈഡിലേക്കും പിടുക്കത്തക്ക വിധത്തിൽ ഒന്ന് വറുത്തെടുക്കാം നല്ലോണം ഒരിഞ്ഞിട്ട് വറുത്തെടുക്കണമെന്നാവശ്യമില്ല ജസ്റ്റ് നമുക്ക് കൺസിസ്റ്റൻസി അറിയാമല്ലോ അതിൻ്റെ ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുന്നില്ല പണ്ടം അങ്ങനെ ആയി കിട്ടിയാൽ മതി അപ്പോൾ ഇതിലേക്ക് ഷുഗർ കൂടിയാണ് ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഷുഗറൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഷുഗർ മതി എന്നുള്ളവർ അങ്ങനെ ഇട്ട് കൊടുക്കാം എനിക്ക് പൊതുവേ മധുരം ഒരുപാട് ഇഷ്ടമാണ് അത് കാരണമാണ് ഇത്രയും ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഷുഗറൊക്കെ ഒന്ന് മെൽട്ടായി വരുന്ന ടൈം മാത്രം മതി കൂടുതൽ ഇതിലേക്ക് അടഞ്ഞിട്ട് ഇതിൽ ഇതാക്കണ്ട അപ്പോൾ ആ ഷുഗറൊക്കെ ഇതിൽ ഉള്ളതുകൊണ്ട് കട്ട പിടിച്ച് പോവും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഏലക്കപ്പൊടിയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് ഒടിച്ചിട്ടുള്ളത് അതിൻ്റെ ഫ്ലേവർ കൂടി ആകുമ്പോൾ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടുന്നുള്ളത് അപ്പോൾ ഇതിലേക്ക് പിന്നീട് നമ്മൾ അവിടെ വറുത്തു കോറി മാറ്റി വെച്ചിട്ടുള്ളത് ക്യാഷ്നട്ടും ആൽമണ്ടും കിസ്മിസൊക്കെ അതുകൂടി ഇതിലേക്ക് ചേർത്ത് വടച്ചിട്ട് അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ആവണം കേട്ടോ ഷുഗർ ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മാത്രം മതി ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട അത്ര ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ഉന്നക്കായ പോള അപ്പോൾ നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചപ്പഴമൊക്കെ വേണ്ടേ ഇത് കറുത്തിട്ട് കളയാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും ആൾക്കാർ കൂടുതലും ഞാൻ നല്ലോണം കറുത്തിട്ടാകുമ്പോൾ പഴംപൊരി പൊരി ആക്കാറാണ് പതിവുള്ളത് അപ്പോൾ അതിന് നല്ല മധുരം ഉണ്ടാകുന്ന പഴത്തിന് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ ഇത്രയും കറുത്ത് പോയിട്ടുണ്ട് എൻ്റെ അടുത്തുള്ള പഴം ഇതിനെ മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് ഇത് മൊത്തം അടിച്ചെടുക്കാം എൻ്റെ ചെറിയ ജാറെന്ന് പറഞ്ഞാൽ നല്ലോണം കുഞ്ഞാണ് അത് കാരണം ഇതിലിട്ടിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് അതിനെ വലിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടാണ് പിന്നീട് അത് ഇതിങ്ങനെ ഇതിങ്ങനാവുമ്പോൾ പുറത്തേക്കൊക്കെ ഇങ്ങനെ തൂവി പോകുന്നുണ്ട് അത് കാരണം വലിയ ജാറിലിട്ടിട്ടാണ് എടുക്കുന്നുള്ളത് അപ്പോൾ ഒരു കാൽ കപ്പ് ഷുഗർ ഇതിലേക്കും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോഴേക്ക് കണ്ടാൽ തതും മീറ്റായിട്ട് വരും ഇത് വെച്ചിട്ടായിട്ട് ഇതിലേക്ക് മുട്ട കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പുമാണ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് മുട്ട ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പോൾ നല്ലോണം ഉറഞ്ഞിട്ട് വന്ന് അപ്പോൾ അതിനെ ഞാൻ ഒരു മിക്സിയുടെ വലിയ ചാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് അത് നല്ലപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടി ഗീ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ബാറ്ററിയില്ലേ അതിൽ നിന്ന് കുറച്ച് മാത്രം ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം അപ്പോഴത്തേക്കും ഹാഫ് കുക്കായി കിട്ടും അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നുള്ളത് ആദ്യം തന്നെ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് മാത്രം കുറച്ച് ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു പോളൻ്റെ ഒക്കെ മാവ് ഉണ്ടാവില്ലേ അത്രക്കും മതി കുറച്ച് തിക്കായി കുഴപ്പമില്ല പാൻ കേക്ക് പോലെ അപ്പോൾ അതിന് ഒരു രണ്ട് മിനിറ്റ് മൂടി കൊടുക്കാം അപ്പോഴത്തേനും തന്നെ അത് ഹാഫ് കുക്കായി കിട്ടുന്നുണ്ട് ഇത് ഹാഫ് കുക്കായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഫില്ലിങ്സ് നടുവിലായിട്ട് വെച്ചുകൊടുക്കാം മൊത്തത്തിലായിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടി ഒഴിച്ചെടുക്കുന്നതാണ് എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേണ്ട അതിനാട്ട് മുമ്പ് തന്നെ ആവുന്നുണ്ട് ഇത് പരുന്ന പാനായതുകൊണ്ട് അപ്പോൾ നല്ലോണം പരന്നിട്ട് വലിയ എടുക്കണ്ട അപ്പോൾ നമുക്ക് അതിങ്ങനെ തിരിച്ചിടുന്ന ടൈമിലൊക്കെ അത് പൊട്ടിപ്പോകുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ കുറച്ച് ചെറിയ പാൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഞാനിത് ഒരു ഇരുപതിഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനേക്കാളും വലുതെടുക്കാൻ നിൽക്കണ്ട കേട്ടോ ഇന്ന് മൊത്തത്തിലായിട്ട് ആദ്യം സൈഡിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ബാക്കി മേലൊക്കെ ഇതുപോലെ ഒഴിച്ചെടുക്കുന്നതാണേ അപ്പോൾ ഫുള്ളായി കവറായി കിട്ടുന്നുണ്ട് എല്ലാ സൈഡും ഒരുപോലെ ആയിട്ട് കിട്ടുന്നുണ്ട് ഇത്രയും ഇത് മതി ഇതിലേക്കുള്ള ബാറ്റർ അപ്പം നമ്മൾക്ക് കൂടുതൽ ആളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഴവും മുട്ടയും കൂടുതലെടുത്താൽ മതി എന്നിട്ട് ഇതിനെ മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് കറുത്ത മുന്തിരിയിൽ ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോയ്ക്ക് ഒരു പോസ്റ്റ് കിട്ടുമ്പോൾ നല്ലൊരു ഇച്ചിലല്ലേ അതിന് വേണ്ടിട്ട് മാത്രമാണ് ഞാനിതിങ്ങനെ കറുത്ത മുന്തിരി വെച്ചുകൊടുക്കുക എന്നുള്ളത് കയ്യിലില്ലാത്തവർ അതും ഒഴിവാക്കാം സ്കിപ്പ് ചെയ്യാവുന്നതേയല്ലോ ഇതുകൂടി വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിനെ വീണ്ടും അഴിച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ അകത്ത് തന്നെ ഇതാവുന്നുണ്ട് അത്രയും തന്നെ മതി എന്നിട്ട് നമ്മൾക്ക് ഇതിനെ തുറന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് നമുക്ക് വെന്തിനോ നോക്കിയാം ഇങ്ങനെ നോക്കിയാൽ മതി ബാറ്ററി ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മൾക്കതിനെ വേറൊരു പാനിലേക്ക് ഗീസ് പുരട്ടി കുറച്ചിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത പോലെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത് പക്ഷേ അതിനൊന്നും ആവശ്യമില്ല എന്നാലും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് മാറ്റാം ചൂടോടെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം അല്ലാതെ കഴിക്കുന്നവർക്ക് അങ്ങനെയും മക്കളുടെ സ്കൂളിൻ്റെ ടിഫിൻ ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കഴിക്കാം പെട്ടെന്ന് നമ്മളുടെ വീട്ടിലൊക്കെ വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് ഇത് നമ്മൾക്ക് മൂന്ന് നേരം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ചിട്ട് മൈദ അതുപോലത്തെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ലല്ലോ നോർമൽ പഴവും മുട്ടയും മാത്രമല്ലേലോ അപ്പോൾ അതിൻ്റേതായ സോഫ്റ്റ് ഉണ്ട് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിട കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടും മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ